തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം വേണം കേട്ടോ വെള്ളം ഡയറക്റ്റ് ഒഴിക്കുകയല്ല നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പുട്ടിനെ നനച്ചെടുക്കില്ലേ അതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കാം അവിൽ എന്തായാലും ചെറുതായിട്ടുള്ള ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് നമ്മൾ കളയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട ഒരു മൂന്നാല് തവണയായിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കുക അപ്പം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി അത്രയും മതി മീഡിയം സവാളയുടെ ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുക പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് വേണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് തിരുമ്പിയെടുക്കുക നല്ല ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കേരളത്തിന് പുറത്ത് താമസിച്ചവർക്ക് ഇത് നല്ല പരിചയം ഉണ്ടാവും കഴിച്ചിട്ടുണ്ടാവും നമുക്ക് ഹോസ്റ്റലിലൊക്കെ മിക്കപ്പോഴും സൺഡേസിലൊക്കെ കിട്ടുന്ന ഒന്നും കൂടെയാണ് കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നനച്ചു വെച്ചിട്ടുള്ള അവില് ചേർത്ത് കൊടുക്കുക അപ്പോൾ അവൽ നമ്മൾ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റഡ് പീനട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വറുത്തിട്ടുള്ള കടയിൽ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട് ചെറിയ ജീരകമാണ് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് ഒരു നാരങ്ങയുടെ പകുതി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരിക ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സേർവ് ചെയ്യാം ഇനി വേണമെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലിൽ കടുക് പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേരളത്തിന് പുറത്തൊക്കെ കൂടുതലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കാണാറുള്ളത് ഇത് തന്നെ രണ്ട് മൂന്ന് ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ വേർഷനാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക നല്ല രുചിയാണ് കഴിക്കാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ധ്യാനസ് കാണുമ്പോൾ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലേക്ക് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്